ഫൈനലി നമുക്ക് നമ്മുടെ മൈക്ക് ലഭിച്ചിരിക്കുകയാണ് കുറേ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വന്നത് അപ്പോൾ ഞാൻ ദാരിദ്ര്യം ഡെലിവറിപ്പറ്റി പറഞ്ഞായിരുന്നു റിപ്പബ്ലിക് ഡേ സെയിലിൽ ഞാനാണ് ഈ സാധനം ബുക്ക് ചെയ്തത് അപ്പം ഏകദേശം നല്ല ഒരു ഡിസ്കൗണ്ട് റേറ്റിലായിരുന്നു പെട്ടെന്ന് ബുക്ക് ചെയ്ത് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ സാധനം ബുക്ക് ചെയ്തു പക്ഷേ സാഡ്ലി പത്ത് പതിനഞ്ച് ദിവസമായിട്ടും ഈ സാധനം ഷിപ്പ് ആകുന്നില്ല ഞാൻ നോക്കിയിട്ട് ഇത് എപ്പോഴും നോട്ട് ചെയ്ത് ഡിസ്പാച്ച് എന്ന് കാണിക്കുന്നത് ഞാനവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുക അത് ഒരു ഒരു ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ സംഭവിച്ചതാണ് ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ട വേറെ ഒന്നർ ചെയ്തെന്നുള്ള പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ വേറെ ഓർഡർ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ച എന്നാൽ വേറെ ഓർഡർ ചെയ്തു അതിന് ചിലൂടെ ബഡ്ജറ്റ് അപ്പം അതിന് ഒരു ഡിസ്കൗണ്ട് ഇല്ലാത്ത സാധനം നല്ല റേറ്റ് ഉണ്ട് ഏകദേശം തൊള്ളായിരം രൂപയാണ് വരും അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തത് ഇത്ര നേരം കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഓ തൊള്ളായിരം രൂപയാണ് തന്നെ കിട്ടുകയുള്ളതാണ് അവസാനം ഞാൻ ഡെലിവറിക്ക് സാധനത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എത്രയാണ് ക്യാഷ് ഓൺ ഡെലിവറി അപ്പോൾ ആ ചേട്ടനോട് എത്ര എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി കാരണം ഡിസ്കൗണ്ടിൻ്റെ ആ ഒരു പൈസ തന്നെയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചേട്ടാ അത് സത്യം പറഞ്ഞാൽ വരത്തില്ലെന്ന് പറഞ്ഞാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിച്ചത് ആ തൊള്ളായിരം രൂപയുടെ ഏറ്റവും കൂടിയ ലാസ്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരിക്കും വരുന്നത് പക്ഷേ എന്നെ എന്താ പറയുക അത് എന്തോ ഒരു ഭാഗ്യം പോലെ ആ ഡിസ്കൗണ്ടഡ് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയ സാധനം തന്നെ ഷിപ്പായി സാധനം ഡെലിവറായി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മറ്റേ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു തൊള്ളായിരം രൂപയുടെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വളരെ സർപ്രൈസിംഗുമാണ് കുറച്ചും ദിവസം വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഉദ്ദേശിച്ച റേറ്റിൽ തന്നെ സാധനം കിട്ടി വളരെ സന്തോഷം എന്താണേലും ബോയ ബി വൈ എം ഒൺ ആണ് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൻ്റെ ക്വാളിറ്റിനെ പറ്റി ഇപ്പോൾ ഒരു ചെറിയ ഒരു ഉണ്ടാവും എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് മയക്കിൻ്റെ ക്വാളിറ്റി നിന്നും രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത് മേബി അടുത്തയാഴ്ച തൊട്ട് വീഡിയോസിൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യുവാണ് സ്ഥാപനാണ് സഡ് അപ്പോൾ അപ്പോൾ അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു സെറ്റപ്പും കിട്ടത്തില്ല ഈ വീട്ടിൽ നിന്ന് പോകണം അപ്പം അവിടെ മിക്കവാറും ഞാൻ ഒരു മൂന്ന് വീഡിയോസൊക്കെയാണ് ആഴ്ചയിൽ ഉദ്ദേശിക്കുന്നത് അപ്പം മാക്സിമം ഞാൻ എല്ലാ ദിവസവും ഇടാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും പക്ഷേ നടക്കത്തില്ലെങ്കിൽ മിനിമം മൂന്ന് ദിവസമെങ്കിലും എത്തിക്കാം ഇവിടെ കഴിഞ്ഞാൽ എന്തായാലും ഒരു വീഡിയോ എങ്ങനെയോ ഒക്കെ എടുക്കും എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോൾ മൂന്ന് വീഡിയോസൊക്കെ മാക്സിമം ഇടാൻ പറ്റുകയുള്ളെങ്കിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എല്ലാ ദിവസവും ഇടാം പക്ഷെ ക്വാളിറ്റിക്ക് ശേഷം കുറവ് വരും എന്തായാലും കണ്ടൻറ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കണ്ടൻ്റ് ഉള്ളി സീനൊന്നുമില്ല ക്വാളിറ്റി പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെയും ഒക്കെ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിലേക്ക് തിരിച്ച് വരാം അപ്പം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ പിന്നെ ഈ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെയും കോളേജിൽ പോകേണ്ടി വരും സോ ക്വാളിറ്റി അത്രയും പ്രശ്നമില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ക്വാളിറ്റി കുഴപ്പമില്ല ഈ ഒരു കണ്ടന്റ് ലഭിച്ചാൽ മതി സോ അങ്ങനെയാണ് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക സോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നെണ്ണം ആയിരിക്കും അപ്പോൾ ഫൈനലി ഞാൻ കുറേ ലാഗ് അടിപ്പിച്ചതിന് ക്ഷമിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാലക്സി ഡി എഫ് സിക്സ്റ്റി ടു എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ അത്യാവശ്യം എല്ലാ സ്പെസിഫിക്കേഷനും പുറത്തായിരിക്കുകയാണ് സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല പക്ഷേ ലഭിച്ച സ്പെസിഫിക്കേഷനും ഉണ്ട് എസ്പെഷ്യലി പ്രോസസ്സർ ഈ പ്രോസസ്സറിനെ നമ്മൾ ഇന്ന് കീറി മുറിച്ച് നോക്കുകയാണ് സോ മാക്സിമം ഈ ഒരു പ്രോസസ്സറിനെ എന്താക്ക പവറാണ് ഉള്ളതെന്ന് നമുക്ക് കീറി മുറിച്ച് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടൊരു ഫോൺ മെനേക്കും യൂട്യൂബ് ചാനൽ സുശാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പം ആദ്യമേ തന്നെ പറട്ടെ എഫ് സിക്സ്റ്റി ടൂ എന്നായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വരും അപ്പോൾ എഫ് സിക്സ്റ്റി ടു എന്തായാലും ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിരിക്കും സ്വാഭാവികം എം സിക്സ്റ്റി ടൂ വരും അത് ആമസോൺ എക്സ്ക്ലൂസീവ് ആയിരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എം ഫിഫ്റ്റി വണ്ണിൻ്റെ ഒരു സക്സസർ ആകാനുള്ള എല്ലാ സാധ്യതയും കാണിക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആദ്യം ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും ലഭിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ ആമുല ഡിസ്പ്ലേ ആയിരിക്കും മേ ബി സൂപ്പർ ആമുലഡ് പ്ലസ് ആയിരിക്കും അപ്പം അങ്ങനെയാണ് സ്ലൈറ്റ്ലി തിന്നറായിരിക്കും എന്തായാലും തിന്നറായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഡിസ്പ്ലേ ആകാനാണ് സാധ്യത കൂടുതലും സോ സൂപ്പർ ആമിലഡ് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല സാംസങ് ഡിസ്പ്ലേ ആണ് വേറെ ലെവൽ ആയിരിക്കും ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള എല്ലാ ഡിസ്പ്ലേയും ഏത് ഫോൺ വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേ എല്ലാം സാംസങ്ങിനെ ആണെങ്കിൽ പോലും സാംസങ് ഇറക്കുമ്പോൾ ആ ഒരു ഫോണിൽ വേറെ ലെവൽ കാലിബ്രേറ്റ് ചെയ്ത ഡിസ്പ്ലേ ആയിരിക്കും സോ നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് വരാണെങ്കിൽ എക്സിനോസ് നയൻ അപ്പം നയൻ സിക്സ് വൺ വൺ എന്ന് പറഞ്ഞാൽ ആ ലെജൻഡ് വൺമരം വീണിരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം കാരണം ഞാൻ കുറേ നാളായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട് നയൻ സിക്സ് വൺ വൺ ഇത് കാണുമ്പോൾ തന്നെ സാംസങ്ങിനോടുള്ളൊരു മതിപ്പ് പോകും പക്ഷേ കുറേ പേരെങ്കിലും സാംസങ് പോയി മേടിക്കും കാരണം ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ട് പക്ഷേ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് എന്നൊക്കെ വാല്യൂ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിലോട്ട് പോകാൻ പാടുക കാരണം ഒക്കെ ഉണ്ടാകും അതിപ്പോൾ ആരും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാറില്ല എല്ലാവരും നോർമലാണ് എല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ച് ഇതിനേലും മികച്ച സാധനം കിട്ടുമ്പോൾ എന്തിനാണ് അതിലോട്ട് പോകുന്നത് അപ്പം ഡിസ്പ്ലേ ഒറ്റൊരു സാധനം കാരണമാണ് സാംസങ് എല്ലാം പ്രിഫർ ചെയ്യുന്നത് അപ്പം എന്തായാലും എക്സിനോസ് നയൻ സിക്സ് വൺ വൺ എന്ന പ്രഹസന വന്മരം വീടിരിക്കുകയാണ് പകരം ആരും ഒരു വർഷം പുരാതനമായ ഗാലക്സി നോട്ട് ടെന്നിനകത്തുള്ള പ്രൊസസർ എക്സിനോസ് നയൻ എയിറ്റ് ടു ഫൈവ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ് അപ്പോൾ ഈ ഒരു പ്രൊസറെ നമുക്ക് പറിക്കാം തുടങ്ങാം അപ്പോൾ ആദ്യമേ തന്നെ സെവൻ നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിയ പ്രൊസസർ ഈ ഒരു പ്രൊസസറിൻ്റെ പ്രൈമറി ആയിട്ട് പറയുവാണെങ്കിൽ നാല് പെർഫോമൻസ് കോർസ് ഉണ്ട് ഇതിൽ തന്നെ രണ്ടെണ്ണം മോങ്കൂസ് എന്ന് പറഞ്ഞ എം ഫോർ അവരുടെ കസ്റ്റം ഒരു കോറാണ് അപ്പം ഈ ആപ്പിളിലെ ലൈറ്റനിങ് ഒക്കെ പോലെ ഈ പറഞ്ഞ പോലെ സ്നാംബ്രാൻഡേ ഇല്ല സ്നാബ്രാൻഡ് ക്രയോ ആണ് ക്രയോ സെമി ആണ് സെമി കസ്റ്റം കോർ ഇത് ഫുള്ളി കസ്റ്റം കോറാന്ന് പറയപ്പെടുന്നത് ഇത് ഏത് കോർട്ടെക്സുമായിട്ട് മാച്ച് ആവും അറിയില്ല പക്ഷേ ഇത് കോർടെക്സിൻ്റെ എ സെവൻറ്റി സിക്സിനേലും ആണെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് സോ യെസ് നല്ലൊരു പവർഫുൾ കോറാണ് സോ ഇത് ടു പോയിൻറ്റ് സെവൻ ത്രീ ഗിഗാർഡ്സിലാണ് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യം അടുത്തായിട്ടുള്ളത് തന്നെ ടു ഇൻറ്റു ടു പോയിൻറ്റ് ഫോർ ഗിഗാർഡ്സിൻ്റെ കോർടെക്സ് എ സെവൻ്റി ഫൈവ് ബേസ് ഒരു കോറാണ് അപ്പോൾ ഈ നാലെണ്ണം പെർഫോമൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഏഴായിരം എം എച്ച് ബാറ്ററി വെച്ചാലും ഒരു നോർമൽ ബാറ്ററി ലൈഫേ നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം ആ ഒരു ബാറ്ററിയുടെ ഫുൾ യൂട്ടിലൈസേഷൻ പറ്റുന്നില്ല കാരണം രണ്ട് കോർ എക്സ്ട്രാ പെർഫോമൻസിന് വേണ്ടി ഓടുന്നുണ്ട് അപ്പം അതിൻ്റെതായ വ്യത്യാസം വരും അടുത്തായിട്ടുള്ളത് ഫോർ ഇൻറ്റു വൺ പോയിന്റ് നയൻ ഗിഗാട്സിൻ്റെ കോർടെക്സ് എ ഫിഫ്റ്റി ഫൈവ് എഫിഷ്യൻസി കോഴ്സാണ് സോ നാല് പെർഫോമൻസ് കോറും നാല് എഫിഷ്യൻസി കോഴ്സും ആണുള്ളത് ഫ്ലാഗ്ഷിപ്പ് പ്രൊസറിന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊസസർ എല്ലാം കൂടെ ചേർത്ത് ഇരുപത്തയ്യായിരത്തിന് താഴെ എന്നാണ് ലീക്ക് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രൊസർ നമുക്ക് ഇച്ചിരൂടെ കൂടെ കീറി മുറിക്കുവാണെങ്കിൽ റിയൽ ലൈഫ് പെർഫോമൻസ് ഗാലക്സി നോട്ട് ടെന്നൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ കേട്ടിട്ടുണ്ട് ത്രോട്ടിലിങ് ഇഷ്യൂ കേട്ടിട്ടുണ്ട് എക്സിനോസിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ത്രോട്ടിലിങ് ഇഷ്യൂ ഇച്ചിരി ഹീറ്റായി കഴിയുമ്പം പ്രൊസസർ തന്നെ അവരെ അവനെ തണുപ്പിക്കാൻ വേണ്ടി തന്നെ അതിൻ്റെ പവർ കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പം എന്താ പറയുക പെർഫോമൻസിൽ സ്ലൈഡ്ലി കുറവ് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ ചിലപ്പോൾ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഉണ്ടാകാം കൂടാതെ തന്നെ ഈ ഒരു എന്താ പറയുക ഹീറ്റിംഗ് കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ പോകും സോ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റിലേക്ക് പിന്നെയും ഇവരുടെ ഒരു എക്സിനോസ് ചിപ്പ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞാലും ഒരിക്കലും സ്നാപ്ഡ്രാൻഡ് ഒരു കൂടിയ സെറ്റപ്പ് ആലോചിക്കത്തില്ല ഒരു സെവൻ ഫിഫ്റ്റിയോ സെവൻ സിക്സ്റ്റി ഫൈവോ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല പക്ഷേ എക്സിനോസിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ സാധനം ഇപ്പം ഈ ഒരു ബഡ്ജറ്റിലേക്ക് വെക്കുന്നു എന്നിട്ട് ഫുൾ ഓൺ പെർഫോമൻസ് എന്ന് പറഞ്ഞു സിമ്പിൾ പക്ഷേ നല്ല കാര്യമാണ് നല്ല പവർഫുൾ പ്രോസർ ആണ് പക്ഷേ നമുക്ക് ഗെയിമിങ്ങും എന്താ പറയുക ഈ അത്യാവശ്യം പെർഫോമൻസ് ഇൻഡൻ സ്റ്റാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റിങ്ങും ത്രോട്ടിലിങ്ങും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതെങ്ങനെ പിടിച്ചു വയ്ക്കുന്നില്ല സ്റ്റിൽ ഏഴായിരം എം എച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ കുഴപ്പമില്ല നല്ല ഒരു സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോസസറിൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല സ്കോറാണ് അപ്പോൾ പറയുവാണെങ്കിൽ സെവൻ എയ്റ്റി സിക്സ് ആണ് സിംഗിൾ കോറിൽ വൺ നയൻ നയൻ ഫൈവ് ആണ് മൾട്ടി കോറിൽ അപ്പോൾ ഈ ഒരു പ്രോസസ്സറിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു പ്രോസസ്സർ കമ്പയർ ചെയ്യപ്പെടുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ജീനേലും പവർഫുൾ ആയിട്ടാണ് സെവൻ ഫിഫ്റ്റി ഓഫ് കോഴ്സ് പവർഫുൾ ആണ് എയ്റ്റ് ഹൺഡ്രഡ് യു ഡയമണ്ട് സിറ്റിയിലും പവർഫുള്ളാണ് സോ ഇതിപ്പം കമ്പയർ ചെയ്യുന്നത് മിഡ് റേഞ്ചുമായിട്ടാണ് ഇത് എയ്റ്റ് ഫിഫ്റ്റി ഫൈവിൻ്റെ എതിരെയാണ് വന്നത് അതാണ് ഏറ്റവും വലിയ ലോജിക്ക് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് നേരെ കുത്തനെ കയറിപ്പോയി എയ്റ്റ് ഫിഫ്റ്റി ഫൈവിൻ്റെ തൊടാൻ പറ്റിയിട്ടില്ല ഈ ഒരു പ്രൊസസിറിന് ഇതൊരു മിഡ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആണ് സോ ഇരുപത്തയ്യായിരത്തിൻ്റെ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്ന നിലവിൽ റിയൽമി എക്സ് ത്രീ ഉണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി മിഡ് റേഞ്ച് പ്രൊസസർ ഇപ്പം വൺ പ്ലസ് നോഡാണേലും റിയൽമി എക്സ് സെവൻ ആണെങ്കിലും അങ്ങനെയുള്ള ഇപ്പം മീ ടെൻ ആയാണ് ഈ ഒരു പ്രൊസസറിനേലും എല്ലാം പവർഫുൾ ആണ് സോ ഇതൊരു റിയൽ ലൈഫ് ടെസ്റ്റിംഗ് ഒന്നുമില്ല ഓൺ പേപ്പറിൽ നമ്മൾ പറയാം സോ ഇങ്ങനെ ഉണ്ടാകും പിന്നെ റിയൽ ലൈഫ് ടെസ്റ്റിലും റിവ്യൂസിലൊക്കെ പറഞ്ഞ് ചെറിയ ജി പി ത്രോട്ടിലും ഉണ്ടാകാം സി പി ത്രോട്ടിലും ഉണ്ട് യു അത്യാവശ്യം നല്ല തന്നെയാണ് വലിയ കുഴപ്പമില്ല ഈ ഒരു റേഞ്ചിലുള്ളതിൽ അത്യാവശ്യം നല്ല ഒരു ഗ്രാഫിക്സ് പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കും അടുത്തായിട്ട് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സിക്സ്റ്റി ഫോർ മെഗാപിക്സലിന് സോണി സെൻസറാണ് കാരണം എം ഫിഫ്റ്റി സോണി ആയിരുന്നു സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ തന്നെ പ്രതീക്ഷണം തേർട്ടി ടു മെഗാ പിക്സൽ ഒരു സെൽഫിയാണ് ലഭിക്കുന്നത് ചില റിപ്പോർട്ട്സിലൊക്കെ പറഞ്ഞ ട്വൽവ് മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആയിരിക്കാം ഫൈവ് മെഗാ പിക്സലിനെ പ്രഹസന മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് ആയിരിക്കാം എന്തായാലും ആ ഒരു കാര്യത്തിനെപ്പറ്റി ചിന്തിക്കുകയാണ് ട്വൽവ് മെഗാ പിക്സൽ വൈഡ് ആണെങ്കിൽ നല്ല കാര്യം കാരണം എയ്റ്റിലായിട്ട് പോയില്ല ട്വൽവ് ആണെങ്കിൽ വളരെ നല്ല കാര്യം അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ വളരെ ഒരു ഒരു കില്ലർ ഫോൺ തന്നെയാണ് ഇരുപത്തയ്യായിരത്തിലേക്ക് ഒരു നല്ല മിഡ് റേഞ്ചറാണ് ഇനി ഈ പ്രൊസസറിൻ്റെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പം പ്രൊസസർ പേരിന് നല്ല പവർഫുള്ളാണ് പക്ഷേ ഇതിൻ്റെ ഒരു എന്തായാലും ഈ തെർമൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എത്ര നാൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാഗ് വരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് തീരെ കുറയുമോ ഒന്നും നമുക്ക് വലിയ പിടിയില്ല കാരണം ഗാലക്സി ടെന്നിന് ഇങ്ങനെ നോട്ട് ടെന്നിന് ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ എക്സിനോസിന് പൊതുവെ നയൻ നയൻറ്റിക്ക് ശേഷം നയൻ നയൻറ്റിക്ക് മുമ്പുള്ളതെല്ലാം ചിരി ഇഷ്യൂസ് കേട്ടിട്ടുള്ള ആകെ ടു വൺ ഡബിൾ സീറോ ടെൻ എയ്റ്റി അധികം പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അതിനകത്ത് മൊങ്കൂസിൻ്റെ കോറില്ലായിരുന്നു അപ്പോൾ കൂടുതൽ ഞാൻ കോർ പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഗാലക്സി എഫ് സിക്സ്റ്റി ടു നല്ലൊരു സ്പെസിഫിക്കേഷൻ ആണ് ഈവൻ സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങ് ആണ് അപ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തായാലും മേടിക്കുക കാരണം നമുക്ക് പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വേറെ ഡൗട്ടും ഇല്ല വൺ യു ഐ ആണ് ആൻഡ്രോയിഡ് ഇലവനും ആയിരിക്കും സോ അത്യാവശ്യം എല്ലാ ഉള്ള ഒരു നല്ല ഫീച്ചർ പാക്ക് ഫോണാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഫോണിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരുവാണെങ്കിൽ എന്തായാലും ഞാൻ ലോഞ്ചിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യാം അപ്പം ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ബൈ